എപ്പിസോഡിന്റെ തുടക്കത്തിലെ യെങ്ങുവിന്റെ വിവരമറിയുന്ന ഇൻജങ്സുങ് യെങ്ങുവിനെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഹോസ്പിറ്റലിൽ എത്തുന്ന ഇൻജങ്സുവിനോട് യെങ്ങു പറയുകയാണ് താൻ എന്നും യെങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് വാക്ക് നൽകിയതാണെന്ന് പറഞ്ഞ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അമ്മയുടെ കല്ലറക്കരികിൽ നിന്ന് അനിയത്തി എന്നും പ്രൊട്ടക്ട് ചെയ്യുമെന്ന് വാക്ക് നൽകുന്ന യെങ്ങുവിനെയാണ് ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നത്. ശേഷം പ്രസന്റിൽ യെങ്ങു ഇൻജങ്സുവിനോട് എന്ത് വില കൊടുത്തും യെങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയുന്നു. യെങ്ങിനെ താൻ എന്ത് വില കൊടുത്തും പ്രൊട്ടക്ട് ചെയ്യും, പക്ഷേ നീ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ഇൻജങ്സു പറയുന്നതിനിടയിൽ യെങ്ങു മരിക്കുന്നു. പിന്നീട് ഡോം കാണിക്കുന്നു. അവിടെ വാർഡൻ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരുന്ന വയർലെസ് സെറ്റ് എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് പോവാൻ ശ്രമിക്കുകയാണ്. ഈ സമയം ലീ ഡോക്ടറുടെ കയ്യിൽ നിന്നും എടുത്ത ടൂൾ ഉപയോഗിച്ച് തന്നെ കെട്ടിയിട്ടിരുന്ന കയറിറക്കുന്നു. ശേഷം അവിടെ നിന്ന് പുറത്തു കടക്കാനായി ശ്രമിക്കുമ്പോൾ ജോ മുകളിലേക്ക് വരുന്നു. ജോയെ കാണുമ്പോൾ ലീ അവിടെ നിന്നും വാർഡന്റെ റൂമിലേക്ക് കയറി ഒളിക്കുകയാണ്. എന്തോ ഡൗട്ട് തോന്നി ജോയും വാർഡന്റെ മുറിയിലേക്ക് വരികയാണ്. അങ്ങനെ അവിടെ വെച്ച് ജോ കാണാതെ ഒളിക്കുന്നതിനിടയിൽ ലീ ആ റൂമിലെ രഹസ്യാറ കണ്ടുപിടിക്കും. അങ്ങനെ ലീ അതിനകത്തേക്ക് കയറുകയാണ്. അതിനകം കാണാൻ ഒരു റേഡിയോ സ്റ്റേഷൻ പോലെയാണുള്ളത്. ഈ സമയം വാർഡൻ ആരും കാണാതെ ഒളിച്ച് വാഷ്റൂമിൽ വരുന്നു. വാഷ്റൂമിൽ വന്ന് വാർഡൻ ആ വയർലെസ് സെറ്റ് ഉപയോഗിച്ച് ആരെയോ കോൺടാക്ട് ചെയ്യാനായി ശ്രമിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് എപ്പിസോഡ് 7 അവസാന ഭാഗമാണ്. തന്റെ ഏട്ടൻ മരിച്ചെന്നറിയുന്ന യെങ്ങ് സങ്കടത്തോടെ ഏട്ടനെ കാണണമെന്ന ആവേശത്തിൽ അവിടെ നിന്നും പുറത്തേക്ക് ഓടാനായി ശ്രമിക്കുന്നു. അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബോംബുകളൊന്നും ശ്രദ്ധിക്കാതെ യെങ്ങ് ഓടാനായി തുടങ്ങുമ്പോൾ സൂഹോ പുറകെ വന്ന് യെങ്ങിനെ തടയുന്നു. ശേഷം നീ മരിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് സൂഹോ ചോദിക്കുമ്പോൾ യെങ്ങ് സൂഹോയെ അടിക്കുകയാണ്. എന്നിട്ട് ദേഷ്യത്തിൽ സൂഹോയോട് ചോദിക്കുകയാണ്, നിനക്ക് ഇത്രയും പേരെ ഹോസ്റ്റേജായി പിടിച്ചു വെച്ചിരിക്കുന്നത് മാത്രം പോരെ, എന്തിനാണ് നീ എന്റെ ഏട്ടനെ കൊന്നത്? എന്റെ ഏട്ടൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? എനിക്കെന്റെ ഏട്ടനെ തിരിച്ചു തരാൻ പറഞ്ഞ് സൂഹോയെ അടിക്കുകയാണ്. യെങ്ങിന്റെ നിലവിളി കേട്ട് അലേർട്ടാകുന്ന വാർഡൻ വയർലെസ് ഒരു ടിഷ്യൂവിൽ പൊതിഞ്ഞ് ബാത്റൂമിലെ വേസ്റ്റ് ബിന്നിൽ വെച്ച ശേഷം പുറത്തേക്ക് വരുന്നു. പുറത്തു വരുന്ന വാർഡൻ യെങ്ങിന്റെയും സൂഹോയുടെയും ഇടയിൽ നടക്കുന്ന സംസാരങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിലുള്ള സംസാരം കേട്ടുകൊണ്ട് നിൽക്കുന്ന വാർഡന്റെ അടുത്തേക്ക് ജോ വരുന്നു. ശേഷം വാർഡനെയും കൊണ്ട് കാഫറ്റീരിയയിലേക്ക് പോകുന്നു. ഈ സമയം എങ്ങാണെങ്കിൽ വല്ലാതെ കരഞ്ഞു തളർന്ന് താഴെ വീഴുകയാണ്. പിന്നീട് ലീയെ കാണിക്കുന്നു. ലീക്ക് ആ റൂമിൽ നിന്നും ഒരു ബുക്ക് കിട്ടുകയാണ്. അതിനുള്ളിൽ യെങ്ങിന്റെയും ഫ്രണ്ട്സിന്റെയും കുറച്ച് ആക്ടിവിറ്റികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല ഓപ്പൺ ഹൗസിന്റെ ദിവസം യെങ്ങിനെ സൂഹോ ഒരു നെക്ലസ് ഗിഫ്റ്റായി നൽകിയ കാര്യവും അതിലുണ്ട്. പിന്നീട് ലീ അവിടെ ഇരുന്ന് സൂഹോയും ജോയും സംസാരിക്കുന്നത് കേൾക്കുകയാണ്. ടിവിയിലെ ANSP ഡയറക്ടറുടെ മകൻ മരിച്ചതും ഹോസ്റ്റേജുകളെ പിടിച്ചു വെച്ചിരിക്കുന്നതുമായ ന്യൂസ് കാണിക്കുമ്പോൾ ജീവനോടെ നോർത്തിലെത്തിക്കാമെന്ന് അവർ പറഞ്ഞ കാര്യത്തിൽ സൂഹോയ്ക്ക് സംശയം തോന്നുകയാണ്. സൂഹോ ജോയോട് അവിടെ മുഴുവൻ എക്സ്ട്രാ ബോംബ് ഫിറ്റ് ചെയ്യാനായി പറയും. എന്നിട്ട് തനിക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ താൻ ആ നിമിഷം ഈ ബട്ടൺ പ്രസ് ചെയ്യുമെന്ന് പറയുന്നു. ഇത് കേട്ടുകൊണ്ട് ലീ പെട്ടെന്ന് തന്നെ പൂട്ടിയിട്ട റൂമിലേക്ക് വരാനായി തുടങ്ങുമ്പോൾ അവിടേക്ക് ജോ വരുന്നു. ജോ കാണാതെ ലീ അവിടെ തന്നെ മറഞ്ഞിരിക്കുന്നത് കൊണ്ട് ജോ അകത്ത് വന്ന് അവരുടെ ഒരു ബാഗ് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. ശേഷം ലീ റൂമിൽ വന്ന് പഴയതുപോലെ തന്നെ കെട്ടിയിട്ട രീതിയിൽ നിൽക്കാനായി ശ്രമിക്കുമ്പോൾ അവിടേക്ക് സൂഹോ വരുന്നു. അകത്ത് വരുന്ന സൂഹോ ലീയെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവന്റെ കയ്യിൽ നിന്നും ആ ടൂള് കിട്ടുകയാണ്. സൂഹോ അത് തന്റെ കൈ കൊണ്ട് തന്നെ ഒടിച്ചു കളയുന്നു. ശേഷം ലീയെയും കൊണ്ട് അവിടെ നിന്ന് കാഫറ്റീരിയയിലേക്ക് പോകുന്ന വഴി ലീ സൂഹോയോട് നിനക്ക് ലീ സോങ് ജി എന്നൊരാളെ കുറിച്ച് അറിയാമോ എന്ന് ചോദിക്കുന്നു. അവൻ പ്രസിഡന്റിനെ കൊല്ലാൻ നോർത്തിൽ നിന്ന് വന്നൊരു സ്പൈ ആയിരുന്നു. എന്നാൽ അവൻ ഇവിടെ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുകയും പിന്നീട് സന്തോഷമായി ഇവിടെ ജീവിക്കുകയും ചെയ്തു. നിനക്കും അങ്ങനെ നിനക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുമായി ഇവിടെ ജീവിക്കണ്ടേ എന്ന് ലീ സൂഹോയോട് ചോദിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ സൂഹോ, നിനക്ക് മറ്റേ പെണ്ണുമായി സ്നേഹത്തോടെ ജീവിക്കണമെങ്കിൽ മണ്ടത്തരമൊന്നും കാണിക്കാതെ മര്യാദക്കിരിക്കാനായി സൂഹോ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ലീ സൂഹോയോട് പറയുകയാണ്, നീ ഹാനയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അവൾ എന്റെ സബോർഡിനേറ്റ് മാത്രമാണ്, ഞങ്ങൾക്കിടയിൽ മറ്റ് റിലേഷൻ ഒന്നുമില്ല. ഇത് കേൾക്കുന്ന സൂഹോ ലീയുടെ മുറിവിൽ തോക്കുകൊണ്ട് ചെറുതായൊന്ന് കുത്തിയ ശേഷം അവനോട് കാഫറ്റീരിയയിലേക്ക് പോവാനായി പറയുന്നു. ശേഷം സൂഹോ ഡോക്ടറിന്റെ അടുത്ത് വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. അവളിപ്പോൾ ഓക്കെയാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ സൂഹോയോട് എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. ശേഷം ഡോക്ടർ സൂഹോയോട് പറയുകയാണ്, നിന്നെ ഇവിടെ ഒളിക്കാൻ സഹായിച്ചത് യെങ്ങാണ്, അതുകൊണ്ട് നിനക്ക് അവളോട് തോന്നുന്ന അറ്റാച്ച്മെന്റ് കൊണ്ട് ഈ മിഷൻ ഫെയിലാകാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറയുമ്പോൾ സൂഹോ തനിക്ക് യെങ്ങിനോട് പേഴ്സണലായി ഒരു ഫീലിംഗ്സും ഇല്ലെന്ന് പറയുന്നു. ശേഷം ഹോസ്റ്റേജുകളുടെ ന്യൂസ് അവർ ലീക്ക് ചെയ്തതുകൊണ്ട് നോർത്തിലേക്ക് സേഫായി അവർ എത്തിക്കാമെന്ന് പറഞ്ഞത് ഇനിയും വിശ്വസിക്കണോ എന്ന് സൂഹോ ഡോക്ടറിനോട് ചോദിക്കുന്നു. നീ എപ്പോൾ മുതലാണ് പാർട്ടിയെ അവിശ്വസിക്കാൻ തുടങ്ങിയതെന്ന് ഡോക്ടർ തിരിച്ചു ചോദിക്കുമ്പോൾ, എനിക്ക് പാർട്ടിയിൽ അവിശ്വാസമൊന്നുമില്ല, എന്നാൽ കഴിഞ്ഞ തവണ ഞങ്ങൾ പാർട്ടി പറഞ്ഞതനുസരിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഇവർ ഞങ്ങളെ കൊല്ലാനാണ് നോക്കിയത്. നീ പറയുന്നത് ശരിയാണെങ്കിൽ ഇവർ നമ്മളുടെ പാർട്ടിയെ ചതിക്കാനാണ് നോക്കിയത്.
അങ്ങനെ പാർട്ടിയെ ചതിക്കാൻ നോക്കിയവരുമായി രണ്ടാമതൊരു നെഗോസിയേഷൻ അവർ തയ്യാറാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ശരി, അങ്ങനെയാണെങ്കിൽ ഇനി എനിക്കൊരു അവസാന ചോദ്യമുണ്ട്. എന്തിനാണ് അവർ 10 ദിവസത്തിനു ശേഷം രക്ഷിക്കാമെന്നൊരു കണ്ടീഷൻ വെച്ചത്? അവിടെ സീൻ കട്ടായ ശേഷം കാണിക്കുന്നത് ഉൻജങ്സുവിനെയാണ്. ഉൻജങ്സു തന്റെ തെറ്റുകൊണ്ടാണ് മകൻ മരിച്ചു തന്ന ഗിൽറ്റിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് അയാളുടെ ഭാര്യ വരുന്നു. ശേഷം അയാളോട് പറയുകയാണ്, നിങ്ങളുടെ മകൻ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയതാണ്. യെങ്യുവിന്റെ കാര്യത്തിൽ ഇനി നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ യെങ്റോയെ നമ്മൾ എന്ത് വില കൊടുത്തും രക്ഷിക്കും. അതിന് നിങ്ങൾ ഇങ്ങനെ കരഞ്ഞിരിക്കുകയല്ല വേണ്ടത്. അവളെ രക്ഷിക്കാൻ നിങ്ങളെ കൊണ്ടാവുന്ന വിധം ശ്രമിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞ് അവർ ഇൻജങ്സോനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. പിന്നീട് അവർ ഡയറക്ടർ ആനിനെ വിളിച്ച ശേഷം നാളെ നടക്കാൻ പോകുന്ന പ്രസ് മീറ്റിൽ ഇൻജങ്സോന് ഫേവറബിൾ ആകുന്ന രീതിയിൽ സംസാരിക്കണമെന്ന് പറയുന്നു. പിന്നീട് യെങ്ങിനെ കാണിക്കുന്നു. യെങ് മയക്കത്തിൽ അമ്മയുടെ കല്ലറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ഏട്ടനെയും തന്നെയും കാണുന്നു. എന്നാൽ പെട്ടെന്ന് ഏട്ടനെ അവിടെ കാണാതാകുമ്പോൾ യെങ് അവിടെ മുഴുവൻ തിരഞ്ഞു നടക്കുന്നു. എത്ര തിരഞ്ഞിട്ടും അവളെ കൊണ്ട് ഏട്ടനെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഈ സ്വപ്നവും കണ്ട് യെങ് ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേൽക്കുന്നു. എഴുന്നേൽക്കുന്ന യെങ്ങിന് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നതുകൊണ്ട് ഡോക്ടർ യെങ്ങിന്റെ ഷർട്ട് അൺബട്ടൺ ചെയ്യുന്ന സമയം സോഹോയുടെ നെക്ലസ് ഡോക്ടർ കാണുകയാണ്. അത് കണ്ടയുടൻ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുന്നു. ഒരു മഞ്ഞ വീഴ്ചയുള്ള സമയം ഡോക്ടറും സുഹോയും ഒരുമിച്ച് നിൽക്കുകയാണ്. ഡോക്ടർ സുഹോയോട് സുഹോയുടെ കഴുത്തിലുള്ള നെക്ലസ് ചോദിക്കുമ്പോൾ അത് താൻ തരില്ല, അത് തനിക്ക് തന്റെ ജീവനേക്കാൾ വിലപ്പെട്ടതാണെന്ന് സുഹോ ഡോക്ടറിനോട് പറയുന്നു. ഈ സമയം യെങ് അത് തന്റെ ചേട്ടനായിരിക്കില്ല, ഒരേ പേരുള്ള വേറെ ആരെങ്കിലും ആയിരിക്കണമെന്ന് ആഗ്രഹിച്ച് അവിടെ നിന്ന് പോകുന്നു. യെങ് പോകുന്നത് സുഹോയുടെ അടുത്തേക്കാണ്. യെങ് സുഹോയോട് തനിക്ക് അവസാനമായി തന്റെ ഏട്ടനെ ഒന്ന് കാണണം, തന്നെ ഇവിടെ നിന്ന് പോവാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ സുഹോ അതൊന്നും കേൾക്കാതെ യെങ്ങിനെ തിരിച്ച് കാഫറ്റേരിയയിലേക്ക് വിടുന്നു. പിന്നീട് സുഹോ യെങ്ങിന്റെ റൂമിൽ ചെന്ന് യെങ്ങിന്റെ ചേട്ടൻ യെങ്ങിനെ കാണാൻ വന്നപ്പോൾ കൊടുത്ത ഷോള് യെങ്ങിനെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. പിറ്റേ ദിവസം എല്ലാവരും ഫുഡ് കഴിക്കാനായി തുടങ്ങുന്നു. എന്നാൽ യെങ് ഫുഡ് കഴിക്കാൻ വിസമ്മതിക്കുകയാണ്. കുക്ക് ആന്റി റൈക്ക് ഫുഡ് കൊടുക്കാനായി അവനെ അവിടെ നിന്നും വിളിച്ചുകൊണ്ട് പോകുന്നു. ഈ സമയം ലീയും ഗ്രാൻബയും ഒരുമിച്ച് ഫുഡ് കഴിക്കാനായി ഇരിക്കുന്നു. ഗ്രാൻബയുടെ മകൻ ബൂണിനെ ശല്യം ചെയ്യുന്നത് കൊണ്ട് ബൂണും ഗ്രാൻബയുടെയും ലീയുടെയും കൂടെ ഫുഡ് കഴിക്കാനായി അവിടെ ഇരിക്കും. ഫുഡ് കഴിക്കുന്ന സമയം ലീ ഗ്രാൻബയോട് വാർഡനെ കുറിച്ച് തിരക്കുകയാണ്. വാർഡൻ റൂൾസിന്റെ കാര്യത്തിൽ സ്ട്രിക്റ്റ് ആണെന്ന് എനിക്കറിയാം, പക്ഷെ എന്തുകൊണ്ടാണ് അവർ ഞങ്ങളെ അന്ന് അങ്ങനെ തടഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ലീ പറയുമ്പോൾ ബൂൺ ലീയോട് എനിക്കും അവരുടെ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്, ഒരു സ്പൈ വെടികൊണ്ട് അകത്തു വന്നു എന്ന് പറഞ്ഞിട്ട് അവരെ ഡോം നിങ്ങളെ സെർച്ച് ചെയ്യാൻ അനുവദിച്ചില്ല, എന്നാൽ അവരൊട്ട് സ്വയം സെർച്ച് ചെയ്തതുമില്ല. അത് മാത്രമല്ല, അവരുടെ കാര്യത്തിൽ വേറെയും ചില ദുരൂഹതകളുണ്ട്. വാർഡന് ഫാമിലി ഇല്ലാത്തതുകൊണ്ട് അവർ എല്ലാ ഹോളിഡേയ്സിലും ഇവിടെ ഉണ്ടാകും. എന്നാൽ മാസത്തിൽ ഒരു ദിവസം രാവിലെ അവർ ഇവിടെ നിന്ന് പോകും. എന്നിട്ട് വൈകുന്നേരം ഏറെ വൈകി തളർന്ന അവസ്ഥയിൽ അവർ തിരിച്ചു വരും. പിന്നീട് ഗ്രാൻപയും പണ്ട് നടന്നൊരു സംഭവം പറയും. നമ്മുടെ ഇപ്പോഴത്തെ വാർഡൻ ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന വാർഡന് ഇവരെ ഇവിടെ നിയമിക്കുന്നതിൽ താല്പര്യമില്ലായിരുന്നു. അവരെ ഇവിടെ അപ്പോയിന്റ് ചെയ്യുന്നത് ഈ യൂണിവേഴ്സിറ്റിയുടെ മഹിമ തന്നെ ഇല്ലാതാക്കുമെന്നും ഇവരുടെ കയ്യിൽ കുട്ടികൾ സേഫ് ആയിരിക്കില്ല എന്നും അവർ ആരോടോ ദേഷ്യത്തിൽ ഫോണിൽ പറയുകയാണ്. ഇത് പറയുന്ന സമയത്ത് അവരുടെ വയറിടക്കിടെ വല്ലാതെ വേദനിക്കുന്നുണ്ട്. അത് മാത്രമല്ല, പിറ്റേ ദിവസം അവർ ആത്മഹത്യ ചെയ്യുന്നു. നേരത്തെ കണ്ട റേഡിയോ സ്റ്റേഷനും ഇതെല്ലാം കൂടെ ആകുമ്പോൾ ലീക്ക് അവരുടെ മേൽ സംശയം തോന്നി തുടങ്ങുന്നു. പിന്നീട് ANSP കേഡറ്റ്സ് എല്ലാവരും സ്പൈകളുടെ കാര്യം സംസാരിക്കുന്നിടത്തേക്ക് ഹാന വരികയാണ്. നാളെ പത്രസമ്മേളനത്തിൽ 3 സ്പൈകൾക്ക് പകരം 7 സ്പൈകൾ ഉണ്ടെന്ന് പറയാനാണ് ഇവർ പോകുന്നതെന്ന് അറിയുമ്പോൾ ഹാന ദേഷ്യത്തിൽ ഡയറക്ടറുടെ അടുത്തേക്ക് വരുന്നു. ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞ് അവരെ പ്രകോപിപ്പിക്കരുത്, അവിടെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ടെൻഷനുമില്ല എന്ന് ഹാന ഡയറക്ടറിനോട് ചോദിക്കുന്നു. ഡയറക്ടർ ഹാനയോട് നമുക്ക് മുകളിൽ നിന്നും തരുന്ന ഉത്തരവ് പാലിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ. അവര് പറയുന്ന കാര്യങ്ങൾ ഒബീഡിയന്റായി കേൾക്കുക എന്നത് മാത്രമാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ANSP ചെയർമാന്റെ മകൾ അതിലുള്ളത് കൊണ്ട് അവിടെയുള്ള ബാക്കി കുട്ടികൾക്കൊന്നും ഒന്നും സംഭവിക്കില്ല. ഇങ്ങനെ പറഞ്ഞ അയാൾ ഹാനയെ പറഞ്ഞുവിട്ട ശേഷം പത്രസമ്മേളനത്തിന് പോകുന്നു. എല്ലാ റിപ്പോർട്ടേഴ്സും ആൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരു റിപ്പോർട്ടർ പുറകിൽ നിന്നും ചിപ്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാന അയാളുടെ അടുത്ത് വന്നിട്ട് ഈ കേസിന്റെ സത്യാവസ്ഥകൾ പുറത്തു കൊണ്ടുവരാനായി അയാളുമായി ടീമപ്പ് ആകുന്നു. ന്യൂസിലൂടെ അവിടെ 7 സ്പൈകൾ ഉണ്ടെന്ന് പറയുന്നത് സുഹോയും ഡോക്ടറും കേൾക്കുകയാണ്. അവരെന്തിനായിരിക്കും ഇങ്ങനെ ചെയ്തതെന്ന് സുഹോ ചോദിക്കുമ്പോൾ അത് ഉറപ്പായും അവരെ കൊണ്ട് 3 സ്പൈകളെ നേരിടാൻ സാധിച്ചിട്ടില്ല എന്ന നാണക്കേട് മറയ്ക്കാനായിട്ടായിരിക്കണം അവർ 7 സ്പൈകൾ ഉണ്ടെന്ന് പറഞ്ഞതെന്ന് ഡോക്ടർ പറയുന്നു. ശേഷം ഡോക്ടർ സുഹോയോട് 30 ഹോസ്റ്റേജുകളെ അവിടെ നിന്ന് റിലീസ് ചെയ്യാനായി പറയും. 30 ഹോസ്റ്റേജുകളെ പുറത്തു വിടുകയാണെങ്കിൽ ഇവർ പുറത്തു ചെന്ന് അവിടെ 3 സ്പൈകളെ ഉള്ളെന്ന് പറയുകയാണെങ്കിൽ അത് അവരെ കൊണ്ട് തടുക്കാൻ സാധിക്കുകയില്ല. പിന്നെ എന്തായിരിക്കും അവർ
ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കാണാമെന്ന് ഡോക്ടർ സൂഹോയോട് പറയുന്നു. സൂഹോ ഡോക്ടറോട് ആരെ വേണമെങ്കിലും വിടാം, എന്നാൽ ANSP ഡയറക്ടറുടെ മകളെ മാത്രം വിടാൻ സാധിക്കില്ല എന്ന് പറയുന്നു. പിന്നീട് സൂഹോ പുറത്തു വന്നിട്ട് ഹോസ്റ്റേജുകളോട് സംസാരിക്കുകയാണ്. എനിക്ക് നിങ്ങളെ ആരെയും ഹേർട്ട് ചെയ്യണമെന്ന് ഉദ്ദേശമില്ല, ഇതെല്ലാം നല്ല രീതിയിൽ അവസാനിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അത് ബോധ്യപ്പെടുത്താനായി ഞാനിപ്പോൾ നിങ്ങളിൽ നിന്നും 30 ഹോസ്റ്റേജുകളെ റിലീസ് ചെയ്യും. ഹോസ്റ്റേജുകളെ റിലീസ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ യെങ്ങിന്റെ മുഖത്തൊരു സന്തോഷം വരുന്നു. യെങ് വിചാരിക്കുക, അതിൽ അവളുടെ പേരുണ്ടെങ്കിൽ അവസാനമായി അവൾക്ക് തന്റെ ചേട്ടനെ കാണാൻ സാധിക്കുമെന്നാണ്. പിന്നീട് സൂഹോ ഡയറക്ടറുടെ കയ്യിൽ ലിസ്റ്റ് കൊടുത്ത ശേഷം പേര് വിളിക്കാനായി പറയുന്നു. ശേഷം സൂഹോ ബേസ് ക്യാമ്പിലേക്ക് വിളിക്കുന്നു. കോൾ എടുക്കുന്നത് നംതെയിലാണ്. സൂഹോ നംതെയിലിനോട് ഞങ്ങൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ നിങ്ങൾ എത്തിച്ചു തരണം, അതിന് പകരമായി 30 ഹോസ്റ്റേജുകളെ ഞങ്ങൾ റിലീസ് ചെയ്യുമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ നംതെയിൽ നിങ്ങൾക്ക് വേണ്ട എന്തും ഞങ്ങൾ എത്തിച്ചു തരാം, പക്ഷേ ഹോസ്റ്റേജുകളെ റിലീസ് ചെയ്യരുതെന്ന് പറയുന്നു. എന്നിട്ട് ഡോക്ടറെ വിടാനായി ആവശ്യപ്പെടുന്നു. ഡോക്ടറെ വിടാൻ സാധിക്കില്ല, അവരുടെ ബാഗിൽ നിന്നും ഒരു ഗണ്ണ് കിട്ടിയെന്ന് സൂഹോ നംതെയിലിനോട് പറയുന്നു. എന്നിട്ട് തങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ച് അകത്തേക്ക് കൊണ്ടുവരേണ്ടത് ഹാനിയായിരിക്കണമെന്ന് പറയും. ഈ സമയം കൊണ്ട് ഹാളിൽ പോകാനുള്ള ഹോസ്റ്റേജുകളുടെ പേര് വിളിച്ചിട്ടുണ്ടാകും. അതിൽ യെങ്ങിന്റെ പേരോ യെങ്ങിന്റെ ഫ്രണ്ട്സിന്റെ പേരോ കാണില്ല. യെങ്ങിന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി നമുക്ക് വാർഡനോട് യെങ്ങിനെ വിടുന്ന കാര്യം റിക്വസ്റ്റ് ചെയ്യാം. അവർക്കിത്തിരി ദേഷ്യം കൂടുതലാണെങ്കിലും എന്തായാലും ഈ കാര്യം അവർ ഇഗ്നോർ ചെയ്യില്ലെന്ന് അവർ പരസ്പരം പറയുമ്പോൾ അത് നിങ്ങളുടെ സ്വപ്നത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് ബൂൺ അവിടെ ഇരുന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന വാർഡൻ ബൂണിനോട് അടുക്കളയിൽ പോയി ചൂടുവെള്ളം എടുത്തുകൊണ്ടുവരാൻ പറയും. അങ്ങനെ ബോൺ ചൂടുവെള്ളം ഉണ്ടാക്കുന്ന സമയത്ത് അടുക്കളയിൽ നിന്നും ബൂണിന് ഒരു ബാഗ് കിട്ടുന്നു. അതിൽ കുറച്ച് വെപ്പൺസും ക്യാഷുമാണ് ഉള്ളത്. ബോൺ ആ ബാഗ് അവിടെ തിരികെ വെക്കാനായി തുടങ്ങുമ്പോഴേക്കും ഗ്രാൻപയുടെ മകൻ അവിടെ വരുന്നു. അത് കാണുമ്പോൾ അയാൾ പൈസയും ഗണ്ണും അയാളുടെ കയ്യിലെടുത്ത് വെക്കുകയാണ്. ബോൺ അയാളോട് നീ ചെയ്യുന്ന തെറ്റുകൊണ്ട് ഞങ്ങളുടെ എല്ലാം ജീവൻ അപകടത്തിലാകുമെന്ന് പറയുമ്പോൾ ഇത്രയും ക്യാഷ് എന്നെ കൊണ്ട് ഇഗ്നോർ ചെയ്യാൻ സാധിക്കില്ല, അതുമാത്രമല്ല ഇതിനെക്കുറിച്ച് അവർ അറിയാൻ പോകുന്നില്ല എന്ന് അയാൾ ബൂണിനോട് പറയുന്നു. എന്നാൽ ബൂൺ അയാളോട് അവരിതിനെക്കുറിച്ച് തീർച്ചയായും അറിയും, കാരണം ഞാനിത് അവരോട് പറയുമെന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ദേഷ്യത്തിൽ അയാൾ ബൂണിന്റെ കഴുത്തിന് പിടിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വരുന്ന ജോ അയാളുടെ കയ്യിൽ നിന്നും ക്യാഷ് എടുത്ത് ബാഗിൽ വെക്കുകയാണ്. എന്നാൽ അയാളുടെ കയ്യിലിരിക്കുന്ന ഗണ്ണ് ജോ കാണുന്നില്ല. ശേഷം ജോ അയാളെ കുറെ തല്ലുന്നു. എന്നിട്ട് അവനെയും കൊണ്ട് കാഫിറ്റീരിയയിലേക്ക് വരികയാണ്. കാഫിറ്റീരിയയിൽ വരുമ്പോൾ അയാൾ തന്റെ കയ്യിലുള്ള ഗണ്ണെടുത്ത് ജോയെ ഷൂട്ട് ചെയ്യുന്നു. പക്ഷേ അതില് ബുള്ളറ്റ് ഉണ്ടാകില്ല. അങ്ങനെ ജോ വീണ്ടും അയാളെ തല്ലാനായി തുടങ്ങുന്നു. ഗ്രാൻപയും കുക്കാൻറ്റിയും അയാളെ കവർ ചെയ്ത് പിടിക്കുമ്പോൾ ജോ അവരെ തല്ലാനായി തുടങ്ങും. ഈ സമയം ലീ അവിടെ നിന്ന് ഒരു പ്രായമായ മനുഷ്യനെ തല്ലാൻ നിനക്ക് നാണമില്ലേ, നിനക്ക് കൊല്ലണമെങ്കിൽ എന്നെ കൊല്ലാൻ പറഞ്ഞ് അവിടെ നിന്ന് ബഹളം വെക്കുകയാണ്. ഈ സമയം അവിടേക്ക് സൂഹോ വരുന്നു. സൂഹോ ജോയോട് സെൽഫ് കൺട്രോൾ ചെയ്യാനായി പറയുകയാണ്. ഡോക്ടറും ജോയോട് കൺട്രോൾ ചെയ്യാനായി കണ്ണുകൊണ്ട് സിഗ്നൽ കാണിക്കുന്നു. അങ്ങനെ ജോ തന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യുന്നു. സൂഹോ ജോയോട് അവരെ മൂന്നുപേരെയും പ്രയർ റൂമിൽ അടയ്ക്കാനായി പറയും. അങ്ങനെ സൂഹോ അവരെ പ്രയർ റൂമിൽ അടയ്ക്കുന്നു. അവിടെ ചെന്ന ശേഷം ലീ തന്നെ കെട്ടിയിട്ടിരിക്കുന്ന ബെഞ്ചിന്റെ എഡ്ജ് ഉപയോഗിച്ച തന്നെ കെട്ടിയിട്ടിരിക്കുന്ന കയർ അറക്കുന്നു. ശേഷം ഗ്രാൻപയെയും റിലീസ് ചെയ്യുന്നു. ഗ്രാൻപ ലീയോട് ഇതുവഴി പുറത്തു കടക്കാൻ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നു. ലീ ആ വഴിയിലൂടെ പുറത്തു വരികയാണ്. ലീ പുറത്തു വരുമ്പോൾ അവിടെയുള്ള കമാൻഡോസ് ഡയറക്ടർ ആനിനെ വിളിക്കുന്നു. ശേഷം ഡിറ്റക്ടീവ് ലീ പുറത്തു വന്നെന്ന് പറയും. ഈ സമയം നംതെയിൽ എങ്ങനെയെങ്കിലും അയാളെ അകത്തേക്ക് വിടാനായി കമാൻഡോസിന് ഓർഡർ നൽകുന്നു. അങ്ങനെ അവർ ലീയോട് നിങ്ങൾ തിരിച്ചു പോയില്ലെങ്കിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമെന്ന് പറയുന്നു. എന്നാൽ ലീ അത് കേൾക്കാതെ അവരുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ ലീക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നു. ഈ ശബ്ദം അകത്ത് കേൾക്കുമ്പോൾ സൂഹോയ്ക്കും ജോയ്ക്കും ആരോ പുറത്ത് കടന്നെന്ന് മനസ്സിലാകും. അങ്ങനെ അവർ ബേസ്മെന്റിലേക്ക് വരുന്നു. ഈ സമയം ലീ തിരിച്ച് ബേസ്മെന്റിനുള്ളിലേക്ക് കടക്കുന്നു. എന്നിട്ട് വന്ന വഴി തന്നെ തിരിച്ചു പോവുകയാണ്. ശേഷം ലീ അവിടെ നിന്ന് പോകുന്നത് സീക്രട്ട് റൂമിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ ലീക്ക് നേരത്തെ ഡോക്ടറും സൂഹോയും തമ്മിൽ സംസാരിച്ചതിന്റെ റെക്കോർഡിംഗ് കേൾക്കാൻ സാധിക്കുന്നു. അതിൽ എന്തുകൊണ്ടാണ് ഇവരെ രക്ഷിക്കാൻ 10 ദിവസത്തെ ഗ്യാപ്പ് എന്ന് ഡോക്ടർ ആൻസർ ചെയ്യുന്നതിന്റെ റെക്കോർഡിംഗ് ആണുള്ളത്. 10 ദിവസത്തിനുള്ളിൽ പ്രസിഡന്റ് ഇലക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് അവർ ആ ഗ്യാപ്പ് വെച്ചിരിക്കുന്നത്. നോർത്തും സൗത്തുമായി ഉണ്ടാക്കിയ ഡീലും നിങ്ങളെ രക്ഷിക്കാൻ പാർട്ടി തന്നെ ചുമതലപ്പെടുത്തിയ കാര്യവും ഡോക്ടർ സൂഹോയോട് പറയുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ ലീക്ക് ഇവിടെ നടക്കുന്നതെല്ലാം ഓൾറെഡി പ്ലാൻഡ് ആണെന്നും ഡോക്ടർ നോർത്തിൽ നിന്ന് വന്ന ഒരു സ്പൈ ആണെന്നും പ്രൊഫസർ ഹാനിന്റെ കേസും ഇതിന്റെ ഒരു ഭാഗമാണെന്നും മനസ്സിലാകുന്നു. ഈ സമയം ജോ പ്രയർ റൂമിൽ വരുമ്പോൾ അവിടെ ലീ ഉണ്ടാവില്ല. അകത്ത് വന്നയുടൻ ജോ ഗ്രാൻപയുടെ മകനെ തല്ലാനായി തുടങ്ങുന്നു. ശേഷം ലീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ലീ പോയ വഴി ഗ്രാൻപ കാണിച്ചു കൊടുക്കുകയാണ്. നംതെയിൽ സൂഹോയോട് ലീ പുറത്തു വന്നു, ഞങ്ങൾ അവനെ തിരിച്ചകത്തേക്ക് പറഞ്ഞു വിട്ടു എന്ന് പറയും. അയാളെ തിരിച്ചകത്തേക്ക് പറഞ്ഞു വിട്ടു എന്ന് പറയുമ്പോൾ സൂഹോ ആദ്യമൊന്ന് സർപ്രൈസ്ഡ് ആകുന്നു.
പറഞ്ഞു. ശേഷം എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവനിപ്പോൾ പുറത്തു വന്നാൽ അത് ഞങ്ങൾക്ക് വലിയ തലവേദനയാകുമെന്ന് പറയും. എന്നിട്ട് ലീയെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്യുന്നു. ഇത് കേൾക്കുമ്പോൾ സോഹോയ്ക്ക് സ്വന്തം ഏജന്റിനോട് ഇങ്ങനെ പ്രവർത്തിക്കാൻ യാതൊരു മടിയും കാണിക്കാതിരുന്ന അവർ ഉറപ്പായും ഞങ്ങളെ ചതിക്കുമെന്ന് ചിന്തിക്കുകയാണ്. ഈ സമയം ലീ തനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ എല്ലാം ഒന്ന് ക്രോഡീകരിച്ചു നോക്കുമ്പോൾ ഇവിടെയുള്ളവരുടെ ആവശ്യം ഇലക്ഷൻ ജയിക്കുക മാത്രമാണ്. അതിനുശേഷം ഈ ഹോസ്റ്റേജുകളെയും സ്പൈകളെയും അടക്കം എല്ലാവരെയും കൊല്ലാനാണ് അവരുടെ തീരുമാനമെന്ന് ലീക്ക് മനസ്സിലാകുന്നു. പിന്നീട് അവിടെ നിന്ന് പുറത്തു വരുന്ന ലീ ജോയിയുടെ മുന്നിലേക്കാണ് വരുന്നത്. ശേഷം അവിടെ വെച്ച് ജോയും ലീയും തമ്മിൽ ഫൈറ്റാകും. അങ്ങനെ ഫൈറ്റിൽ ലീ ജോയെ നോക്കൌട്ട് ചെയ്യുകയാണ്. ഈ സമയം എല്ലാ തവണത്തെയും പോലെ സൂഹോ വന്ന് ജോയെ രക്ഷിക്കുന്നു. ശേഷം ലീയെ സൂഹോ ഒരു മുറിയിൽ പൂട്ടിയിടുകയാണ്. അവിടെ വെച്ച് ലീയും സൂഹോയും തമ്മിൽ സംസാരിക്കുന്നു. അവിടെ വെച്ച് ലീ സൂഹോയോട് ANSP ഡയറക്ടറുടെ മകൾ നിന്റെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന് കരുതി നിനക്കൊരിക്കലും ഇവിടെ നിന്ന് ജീവനോടെ രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇതെല്ലാം ഇവിടെയുള്ള ഹയർ ഒഫീഷ്യൽസിന്റെ ഇടയിൽ നിന്നുള്ള കളിയാണ്. ഇലക്ഷന് ശേഷം അവരെല്ലാവരെയും കൊന്നുകളയും. നീ ഈ പറയുന്നത് ശരിയാണെങ്കിൽ ഞങ്ങളുടെ നോർത്ത് ഞങ്ങളുടെ ജീവൻ ഗിവപ്പ് ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് അർത്ഥം. പക്ഷേ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. നിങ്ങളുടെ സൗത്തിൽ ചിലപ്പോൾ സാധാരണക്കാരുടെ ജീവന് ഒരു വിലയും ഉണ്ടാവില്ലായിരിക്കും. എന്തായാലും ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ സംഭവിക്കില്ല. ഞങ്ങളുടെ നാടൊരിക്കലും ഞങ്ങളെപ്പോലുള്ള കോംറേഡ്സിന്റെ ജീവൻ ഗിവപ്പ് ചെയ്യില്ല. ഇതൊക്കെ മനസ്സിലാക്കാൻ നീ ആദ്യം ഉറക്കത്തിൽ നിന്നും ഒന്ന് എഴുന്നേൽക്കണം. ഇതെല്ലാം ഇലക്ഷന് വേണ്ടി നടത്തുന്ന വെറും ഒരു പ്രഹസനം മാത്രമാണ്. നീയും ഞാനും അടക്കമുള്ള എല്ലാവരും അവർക്ക് വെറും ഉപകരണങ്ങൾ മാത്രമാണ്. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ എന്റെ രാജ്യത്തിന് വേണ്ടി എന്റെ ജീവൻ നൽകാനായി എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നീട് യങ് ലീയുടെ അടുത്ത് വന്നിട്ട് എനിക്കെന്റെ ഏട്ടനെ അവസാനമായെന്ന് കാണാൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയേ സാധിക്കുകയുള്ളൂ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായി യങ് പറയുന്നു. ലീ യങ്ങിനോട് നീ ധൃതി പിടിച്ചൊന്നും ചെയ്യരുത്. സൂഹോയുടെ കയ്യിൽ ഒരു ഡെറ്റോണേറ്റർ ഉണ്ട്. അതവൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വലിയൊരു എക്സ്പ്ലോഷൻ നടക്കുമെന്ന് ലീ യങ്ങിനെ വാൺ ചെയ്യുന്നു. ശേഷം യങ് ജോയോട് തനിക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറയുന്നു. ജോ എങ്ങനെയും കൊണ്ട് വാഷ്റൂമിൽ വരുമ്പോൾ സൂഹോ ജോയോട് ഞാൻ അവളെ നോക്കിക്കോളാം, നീ പൊക്കോളാനായി പറയും. യങ് വാഷ്റൂമിൽ പോകാത്ത സൂഹോയോട് തനിക്ക് കുറച്ചുനേരം റെസ്റ്റ് എടുക്കണമെന്ന് പറയുന്നു. അങ്ങനെ സൂഹോ എങ്ങനെയും കൊണ്ട് ഒരു റൂമിലേക്ക് വരുന്നു. ശേഷം യങ്ങിന്റെ കയ്യിൽ വീണ്ടും മരുന്ന് വെച്ച് കിട്ടുന്നു. യങ് സൂഹോയോട് ആ പേപ്പർ പ്ലെയിൻ എങ്ങനെ നിന്റെ കയ്യിൽ എത്തിയെന്ന് ചോദിക്കും. അത് ഞാൻ ANSP കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു ഓടുമ്പോൾ എനിക്ക് കിട്ടിയതാണെന്ന് സൂഹോ പറയുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പുറത്ത് കണ്ട ഒരു കുടിലിനുള്ളിൽ കയറി ഒളിച്ചതാണ്. അത് ഇങ്ങോട്ടേക്കുള്ള വഴിയാണെന്ന് എനിക്ക് അപ്പോൾ അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ താൻ ഒരിക്കലും ഇവിടേക്ക് വരില്ലായിരുന്നു എന്ന് പറഞ്ഞ് സൂഹോ അവിടെ നിന്ന് പോവാനായി തുടങ്ങുന്നു. യങ് ഉടനെ വന്ന് സൂഹോയെ ബാക്കിൽ നിന്നും ഹഗ് ചെയ്യുന്നു. സൂഹോ യങ്ങിന്റെ കൈ പിടിച്ച് മാറ്റിയ ശേഷം പെട്ടെന്ന് യങ്ങിനെ ഫ്രണ്ടിൽ നിന്നും ഹഗ് ചെയ്യുന്നു. സൂഹോ യങ്ങിനെ ഹഗ് ചെയ്യുന്ന സമയത്ത് യങ് വളരെ തന്ത്രപൂർവ്വം സൂഹോയുടെ പോക്കറ്റിൽ നിന്നും ആ ഡെറ്റോണേറ്റർ എടുക്കുകയാണ്. ശേഷം സൂഹോയെ തള്ളി മാറ്റിയിട്ട് ഇതല്ലേ ആ ബട്ടൺ, ഇത് ഞെക്കിയാലല്ലേ എല്ലാവരും മരിക്കുക എന്ന് ചോദിച്ച് ആ ഡെറ്റോണേറ്റർ കയ്യിലെടുത്ത് നിൽക്കുന്ന സീനോടെ എപ്പിസോഡ് അവസാനിക്കുന്നു.